പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാന അനുഭവധ്യാനത്തിൻ്റെ 44-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. നാളെ നമ്മുടെ ധ്യാനം തീരും. വ്യാഴാഴ്ച ഭക്തിയോടുകൂടി നാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. കഴിവുള്ളവർ നാളെ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കാൻ ശ്രമിക്കുക. കുർബാനയിലെ ദൈവ ഐക്യ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ ഒന്നാകുന്ന ഒരു അനുഭവം. യോഹന്നാൻ 15:4, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 6:56 ഒരു അഭിഷേകം കിട്ടാൻ എല്ലാ ദിവസവും വായിച്ച് വായിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് പൂർണ്ണമായും ഇതുവരെയും അത് ലഭിച്ചിട്ടില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ദൈവം എന്നിൽ വസിക്കുന്നത് എന്നും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൽ ആകുന്ന ഒരു അനുഭവം, ഒരുപക്ഷെ ഏറ്റവും വലിയ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല അവസരവുമാണ്. സത്യത്തിൽ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞുള്ള നിമിഷങ്ങളിൽ പാട്ടുപാടുന്നത് അത്ര നല്ലതല്ല. പക്ഷേ അത്രമാത്രം ഒരു ദൈവാനുഭവത്തിലേക്ക് വരാത്തവർക്ക് ഈ പാട്ടിൻ്റെ ഒരു അനുഭവമെങ്കിലും കിട്ടട്ടല്ലോ, കിട്ടുമല്ലോ എന്നോർത്താണ് അത് പലപ്പോഴും അനുവദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ആത്മാവിൻ്റെ ഭക്ഷണമാണ്. കുർബാന സ്വീകരിക്കുമ്പോൾ നാം ദൈവവുമായി ഒന്നാകുന്ന ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നു. ഹൃദയത്തിൽ പരസ്പരം സ്വീകരിക്കുന്ന ഐക്യത്തിൻ്റെ നിമിഷമാണ് ആത്മാവിൻ്റെ ഭക്ഷണം. ഈ ഭക്ഷണമില്ല എങ്കിൽ ആത്മാവ് ഇരുണ്ടു പോകും. നമ്മൾ അറിയണം, പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനാവില്ല. കുഞ്ഞ് അമ്മയുടെ രക്തം കുടിച്ച് വളരുന്നത് പോലെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആത്മാവിൽ കൃപ നിറയുന്നത്. ഞാനൊരിക്കൽ പറഞ്ഞായിരുന്നു, സഭയാകുന്ന മാമോദീസാത്തൊട്ടിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന് സഭ ആകുന്ന അമ്മ നൽകുന്ന മുലപ്പാലാണ് പരിശുദ്ധ കുർബാന എന്ന്. അമ്മയുടെ രക്തം തന്നെയാണ് രാസപരിണാമത്തിലൂടെ മുലപ്പാലായി മാറുന്നത് എന്നുള്ളത് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ അമർത്യതയുടെ അപ്പം എന്നൊക്കെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ജീസസ് ഓഫ് നസറത്ത് എന്ന പുസ്തകത്തിൽ കാർഡിനൽ റാറ്റ്സിംഗർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബെനഡിക്ട് 16-ാം പാപ്പ പറയുന്നുണ്ട്, ഇത് നമുക്ക് തരുന്ന ഒരു ആത്മീയ ഭോജനമാണ്. എന്നിട്ട് യോഹന്നാനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, അവരുടെ പാരമ്പര്യത്തിൽ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അതിഥികൾക്ക് അടുത്തിരുന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കണം. ഏതാണ്ട് കേരളത്തിലെ രീതിയൊക്കെയാണ് അമ്മമാർ ഭക്ഷണം കൊടുക്കുന്നത് പോലെ. സബദി പലപ്പോഴും അങ്ങനെ വീട്ടിൽ കാണുകയില്ല, മീൻ പിടിക്കാൻ പോകും. യോഹന്നാൻ ഇളയവനായിരുന്നത് കൊണ്ട് യോഹന്നാനാണ് ഈശോയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നത്. മുഖത്തേക്ക് നോക്കി ഭക്ഷണം വിളമ്പിക്കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് യോഹന്നാൻ ഈശോയോടൊരു ഒരു അടുപ്പമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് മാർപ്പാപ്പ പറയുന്നത് നമുക്കിതൊരു ആത്മീയ ഭോജനമാണ്, സ്പിരിച്വൽ നറിഷ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഈ സ്പിരിച്വൽ നറിഷ്മെൻ്റ് ഇല്ലാതെ നമുക്കൊരിക്കലും വളരാൻ കഴിയില്ല. സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗത്തിൽ ദൈവമാണ് നമ്മുടെ ഭക്ഷണം. അത് വെളിപാടിൻ്റെ പുസ്തകം 21:22 വാക്യത്തിലുണ്ട്. അവിടെ ദേവാലയമില്ല, ദൈവം തന്നെയാണ് ദേവാലയം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ വിരുന്നും ഭക്ഷണവും ദൈവം തന്നെയാണ്. ദൈവം വീടും വിരുന്നുമായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഇത്രയും വിശദീകരിച്ച് ഇന്നും പറഞ്ഞത് കുർബാന സ്വീകരിക്കുന്ന നിമിഷത്തിൻ്റെ മനോഹാരിത നമ്മളൊരിക്കലും മറക്കരുത്. ഒരു ആത്മീയ വിവാഹത്തിൻ്റെ ഒരു അനുഭവം നമുക്കിവിടെ ഉണ്ടാകണം. ഈ തിരിച്ചറിവുണ്ടായാൽ മാത്രമേ നമുക്ക് പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. കുർബാന സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ സമൂഹം ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അത് സത്യത്തിൽ നമ്മുടെ ഇട ദിവസങ്ങളിൽ പല ഞായറാഴ്ചകളിലേക്കത്തെ മനോഹരമായ പ്രാർത്ഥനയാണ്. കർത്താവേ, ദൈവമേ, വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ അധരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അർഹമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിൻ്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാനിടയാകട്ടെ. ഇങ്ങനെയുള്ള മനോഹരമായ പ്രാർത്ഥനകളുണ്ട്, നമ്മളത് പലപ്പോഴും ചെല്ലാറില്ല. പ്രിയപ്പെട്ടവരെ, കുർബാനയുടെ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. അത് സമാപന ശുശ്രൂഷയാണ്. ആ സമാപന ആശീർവാദം സ്വീകരിക്കുന്നൊരുക്കമായുള്ള പ്രാർത്ഥനകൾ എത്ര മനോഹരമാണെന്നറിയാമോ? മനോഹരമാണ്, അത് കൃതജ്ഞതയുടെ പ്രാർത്ഥനകളാണ്. അതിനുശേഷമാണ് നമ്മൾ സമാപന ആശീർവാദം സ്വീകരിക്കുന്നത്. ഈ ആശീർവാദത്തിന് ഹുത്താമ്മ എന്നാണ് സുറിയാനിയിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം മുദ്ര വയ്ക്കൽ എന്നാണ്. ഹുത്താമ്മ, മുദ്ര വയ്ക്കൽ.
ഇവിടെ ഇനി നമുക്ക് പാപം ചെയ്യില്ല എന്ന് ഈശോയുടെ അടുത്ത് നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ഒപ്പം ദൈവം നമ്മെ മുദ്ര വെച്ച് സാത്താനിൽ നിന്നും നമുക്ക് മോചനം തരികയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ സമാപന ആശീർവാദം സ്വീകരിക്കുമ്പോൾ കുർബാനയുടെ ലിറ്റർജി പണ്ഡിതന്മാർ പറയുന്നത്, ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരെ മാറ്റി നിർത്തി ഇരു കൈകളും അവരുടെ നേരെ ഉയർത്തി അവർക്ക് നൽകിയ അതേ ആശീർവാദമാണ് ഓരോ കുർബാനയിലും നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിത പാതകളിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പാതകളിലും ഓരോ വശങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അങ്ങ് കടന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ കുർബാനയിലൂടെ ഈ ആശീർവാദ സമയത്ത് നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അത് ഗാനരൂപത്തിൽ ആലപിക്കുമ്പോൾ എത്ര ഹൃദയസ്പർശിയാണ്. സത്യത്തിൻ്റെ കുർബാനയിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ, കുർബാനയുടെ ഫലങ്ങൾ അല്ലെങ്കിൽ കുർബാനയുടെ അനുഗ്രഹങ്ങൾ, അത് പ്രാർത്ഥനകളിൽ പല സ്ഥലത്തുമുണ്ട്. പക്ഷെ റൂഹാക്ഷണ പ്രാർത്ഥനയിൽ അത് വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശ, സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം, എല്ലാം പ്രസക്തിയുള്ളതാണ്. കടങ്ങളുടെ പൊറുതി എന്ന് പറയുമ്പോൾ നമ്മൾ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പററി പണിഷ്മെൻ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദണ്ഡവിമോചനം നമുക്ക് തരുന്നത് ഈ കാലിക ശിക്ഷയിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പാപത്തിലൂടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, അതാണ് കടങ്ങളുടെ പൊറുതി. എൻ്റെ ആത്മാവിനുണ്ടാകുന്ന മങ്ങൽ, അതെല്ലാം ഈ കുർബാനയിലൂടെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കണം. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചാൽ പാപത്തെ ഉപേക്ഷിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർമ്മിക്കണം, അനേകം പേർക്ക് ഞാനിത് അല്പം വിശദീകരിക്കുകയാണ്, അനേകം പേരുടെ തെറ്റിദ്ധാരണ, പൂർവികരുടെ പാപത്തിൻ്റെ ഫലങ്ങൾ ഇന്നും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ്. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈശോ കാൽവരിയിൽ മരിച്ചപ്പോൾ അന്ധകാര ശക്തികളെ മുഴുവൻ അവൻ നിർമ്മാർജ്ജനം ചെയ്തു, അതിനെയെല്ലാം ഇല്ലാതാക്കി. കൊളോസസ് 2:14-15 എന്താണ്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് 15-ാമത്തെ വാക്യം എങ്ങനെയാണ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. കണ്ടോ, സാത്താൻ്റെ ആധിപത്യങ്ങളെ അവൻ നിരായുധമാക്കി. അതുകൊണ്ടാണ് റോമ 8:1 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല എന്ന് പറയുന്നത്. ഒരു വചനം കൂടി ഞാൻ പറയുകയാണ്, കാരണം അത് അനേകം പേരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തെറ്റായ ധാരണകൾ കിടക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. തിത്തോസിൻ്റെ ലേഖനം 2:14 വാക്യം, യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അപ്പോൾ ഈശോ ബലിയർപ്പിച്ചപ്പോൾ ആ ബലിയിലൂടെ എല്ലാ ശാപങ്ങളും, പുതിയ നിയമത്തിൽ ശാപബന്ധ വാക്കുപോലുമില്ല. ഹെബ്രായ ലേഖനം 2:15, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയമില്ലാതെ ജീവിക്കാനാണ് ഈശോ കാൽവരിയിൽ മരിച്ചത്. പാപം, ശാപം, പൈശാചിക ശക്തി, ഇവയിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈശോ കാൽവരിയിൽ ബലിയർപ്പിച്ചത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 2:2 നാം കാണുന്നുണ്ട്. ഹെബ്രായ ലേഖനം 9:12 വായിക്കുന്നു, അവനവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കാളക്കിടാങ്ങളുടെയോ കോലാടുകളുടെയോ രക്തം കൊണ്ടല്ല, തൻ്റെ തന്നെ രക്തം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞത്, പ്രത്യേകിച്ചും കുടുംബജീവിതം നയിക്കുന്ന അനേകം പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും, അച്ഛാ, കുടുംബത്തിൽ ഒത്തിരി ശാപം കിടക്കുകയാണ്. മരിച്ചുപോയവർ അവരുടെ ശാപം, അവരുടെ സാന്നിധ്യം പോലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ പോലും നമ്മുടെ കൂടത്തിലുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ശരിയാണ്, സാത്താൻ ഇന്ന് നമ്മുടെ മേലെ അധികാരമുണ്ട്. മാറി മാറി വരുന്ന ചില രോഗങ്ങൾ, ചില സാമ്പത്തിക തകർച്ചകൾ, വിവാഹം നടക്കാതെ പോകുന്നത് അതൊക്കെ സാത്താന് നമ്മുടെ മേൽ ഇന്നും ചില അധികാരമില്ലെങ്കിലും ചില സ്വാധീനങ്ങളുണ്ട്. പക്ഷേ ഓർമ്മിക്കുക, ഈ കുർബാന അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഓർമ്മിക്കുക, ഒരേ ഒരു ബലിയിൽ വിശ്വാസത്തോടുകൂടി പങ്കെടുത്താൽ നിങ്ങൾക്ക് വചനം പങ്കുവെച്ച ഈ അച്ഛൻ ഉറപ്പ് തരുന്നു, എല്ലാ ശാപങ്ങളും വിട്ടുപോകും. ഈ വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച നിങ്ങൾ ഒരുങ്ങിയല്ലേ ഇരിക്കുന്നത്. 2000 വർഷം മുൻപ് ഈശോ അർപ്പിച്ച ആ ബലിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനന്തര ഫലങ്ങളും നമുക്ക് ലഭിക്കുകയാണ്. നമ്മളൊരിക്കലും മറക്കരുത്. കാരണം ദുഃഖവെള്ളിയും രക്തം ചിന്തി അർപ്പിച്ച ബലി പെസഹ വ്യാഴാഴ്ച രക്തം ചിന്താതെ
കൗദാശികമായി സ്ഥാപിച്ച ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾക്ക് ഇത്രമാത്രം വിശ്വാസമുണ്ടായാൽ മതി, ഞാൻ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ എല്ലാ പൈശാചിക ശക്തികളെയും എല്ലാ ശാപങ്ങളെയും ഇല്ലാതാക്കി എനിക്ക് വേണ്ടി അർപ്പിച്ച അതേ ബലിയിൽ തന്നെയാണ് ഞാൻ പങ്കുചേരുന്നത്. എൻ്റെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറും. എൻ്റെ ഉള്ളിലെ തഴക്ക ദോഷങ്ങൾ, ദുശീലങ്ങൾ, ലഹരി, വഴക്ക്, പരാജയങ്ങൾ എല്ലാം മാറും. വിശ്വസിച്ചാൽ അത് കിട്ടുമെന്ന് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കണം. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 12:24 എല്ലാവരും മനഃപ്പാഠം പഠിക്കണം, കുർബാനയ്ക്ക് മുൻപ് ഓർമ്മിക്കണം. ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ യേശുവിൻ്റെ രക്തമാണ് ഓരോ കുർബാനയിലും ചിന്തപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ഞാനൊരിക്കൽ നിങ്ങളോട് പറഞ്ഞോ എന്നറിയില്ല, ഒരു സ്ത്രീ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്നു. അവർക്ക് രക്തസ്രാവമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപാണ്, ആദ്യ നൂറ്റാണ്ടിലാണ്, അംബ്രോസ് എന്ന് പറയുന്ന പിതാവ് മിലാനിലെ കത്തീഡ്രലിൽ ബലിയർപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഈ സ്ത്രീ കുർബാന കഴിഞ്ഞപ്പോൾ ഓടി വന്ന് ഈ പിതാവിൻ്റെ കാപ്പയിലൊന്ന് ചുംബിക്കുകയാണ്. സങ്കീർത്തിയിലേക്ക് പിതാവ് വന്ന് ഈ കാപ്പ മാറുന്നതിന് തൊട്ടു മുൻപ് അവർക്ക് ആ നിമിഷം രോഗസൗഖ്യം കിട്ടി. എന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അത് ഞാൻ മെത്രാനാണെന്നുള്ള ഓർമ്മയൊക്കെ പോയി, അത് ഈശോയാണെന്നോർത്താണ് ഞാൻ പിതാവിൻ്റെ കാപ്പയിൽ ചുംബിച്ചത്. പ്രിയപ്പെട്ടവർ, അതാണ് നമുക്ക് വിശ്വാസമുണ്ടായാൽ മതി. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിലോ ഏതെങ്കിലും തകർച്ചകളുണ്ടെങ്കിൽ ആ തകർച്ചകൾ ഈ ഒരൊറ്റ കുർബാനയിലൂടെ നീങ്ങി കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഓരോ കുർബാനയിലും ഞാൻ പെസഹാ വ്യാഴാഴ്ചത്തിൽ നിന്ന് പറഞ്ഞത് ഇത്രമാത്രം നമ്മൾ ഒരുങ്ങി അർപ്പിക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു കുർബാനയിൽ ഈ വിശ്വാസം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനം 16:26-27 എന്താണ്? അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. എത്ര അനുഭവങ്ങൾ വേണമെങ്കിലും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ആരുടെ ജീവിതത്തിലും ഒരു കുർബാനയിൽ സമർപ്പിച്ചാൽ ദൈവം ഇടപെടാതെ ഇരിക്കുകയില്ല. ഇനി ഇടപെടുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ, നമ്മുടെ നിയോഗങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ, എനിക്ക് നല്ല ബോധ്യമുണ്ട്, അത് ഈശോ അതിനെ മഹത്വം അണിയിച്ചിട്ടുണ്ട്. അത് നിത്യതയിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടുകയാണ്, മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസം കിട്ടുകയാണ്, സ്വർഗരാജ്യത്തിന് നവമായ ജീവിതം കിട്ടുകയാണ്. എന്താണത് സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതം എന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു ഇന്നർ ജോയ്. പലവട്ടം ഞാൻ ഈ വാക്കുപയോഗിച്ച് കാണും, അതെൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് കൊണ്ടാണ് പറയുന്നത്. റോമാലേഖനം 14:17, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. കർത്താവേ, ഈ ധ്യാനത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് നാളെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെയും ധ്യാനിച്ച കാര്യങ്ങളൊക്കെ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഓരോ കുർബാനയിലും അവസാനം ഈശോ ആശീർവദിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തിൻ്റെ സമാധാനവും വാങ്ങിക്കൊണ്ട് എല്ലാ ശാപശക്തികളെയും നിർവീര്യമാക്കുന്ന സാത്താൻ്റെ എല്ലാ എന്നിലേക്ക് എൻ്റെ കുടുംബത്തിലേക്കുള്ള സാത്താൻ്റെ എല്ലാ ഇടപെടലുകളെയും സ്വാധീനത്തെയും നിർവീര്യമാക്കുന്ന യേശുവിൻ്റെ ആ സമാധാനം സ്വീകരിച്ചുകൊണ്ട് കുടുംബങ്ങളിലേക്ക് പോകുവാൻ ഓരോ കുർബാനയുടെ അവസാനവും ഞങ്ങൾക്ക് ബോധ്യം തരണമേ. കർത്താവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. ഈശോയെ അവിടുന്ന് ഇവരെ ആശീർവദിക്കണമേ, എന്നെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.